ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മുടങ്ങാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കട്ട് ചെയ്യുന്ന ടൈമിൽ റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. ഒരു കുപ്പിയുടെ അടപ്പെടുത്ത് അതിൻ്റെ അത് വെച്ച് നമുക്ക് ഇതിന് റൗണ്ട് ഷേപ്പിലായിട്ട് രണ്ട് ബ്രെഡ് വെച്ച് കട്ട് ചെയ്തെടുത്തും ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് കൂടുതൽ ബ്രെഡ് വേസ്റ്റ് ആവുന്നത് പോലെ തോന്നും. ഇതാകുമ്പോൾ സൈഡ്സ് മാത്രമല്ലേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് തന്നെയായിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്കിവിടെ 2 മുട്ടയുടെ വെള്ള വേണം. അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. നമുക്ക് വേറെ എന്തെങ്കിലും റെസിപ്പിക്കൊക്കെ യൂസ് ചെയ്യാം ഈ ഒരു എഗ്ഗിൻ്റെ യോക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്താൽ മതി. നമുക്ക് ഈ ബ്രെഡ് 2 സ്ലൈസ് ബ്രെഡ് ഒന്നിച്ച് വെച്ച് ഈ മുട്ടയുടെ വൈറ്റിൽ എഗ് വൈറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് എല്ലാ സൈഡ്സും ഒന്ന് ഒട്ടിച്ചെടുക്കാം. നന്നായി പ്രസ് ചെയ്ത് തന്നെ വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ. അപ്പം 2 സ്ലൈസും കൂടി നന്നായി തന്നെ ഒട്ടിക്കിടന്നോളും. ഇനി ഇതിനെ നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് കോട്ട് ചെയ്തത് എണ്ണയിലേക്കിട്ട് നല്ല ചൂട എണ്ണയാണ്. ഇതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കളറ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പം നല്ലൊരു കളറായി മാറിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്പിയാണ്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡ് പോക്കറ്റ്സും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുക്കുംബറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലെടുക്കുന്ന എല്ലാം തന്നെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ അതുപോലെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ നമുക്ക് കുറച്ച് സവാള കൂടി കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾക്ക് ഏതൊരു വെജീസാണ് കൂടുതൽ ഇഷ്ടം അതിനനുസരിച്ച് ആഡ് ചെയ്തിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് നമുക്കിവിടെ ഞാനിവിടെ പച്ചമുളകല്ലേ ചേർക്കുന്നത്, കുരുമുളകാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 teaspoonനോളം മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മയോണൈസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1 tablespoon വരെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ മുമ്പേ കുറച്ച് കുരുമുളകും ഉപ്പും കൂടിയിട്ട് വേവിച്ച് പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ പീസസാണിത്. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായി നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ്സാണിത്. ഇതിൽ ഞാനിവിടെ 2 പീസായി കട്ട് ചെയ്യാനാണ് ഓരോ ബ്രെഡിനെയും. നമ്മൾ 6 സ്ലൈസ് ബ്രെഡാണല്ലോ എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 6 ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ 2 ബ്രെഡ് പോക്കറ്റ്സിനുള്ള ബ്രെഡാണ്.
ഇങ്ങനെ ഹോൾ ഉണ്ടാക്കി ഇതിൽ നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതുപോലെ നമുക്ക് എല്ലാ പോക്കറ്റ്സും ചെയ്തെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ബ്രെഡ് ആയതുകൊണ്ട് ഓയിലി ആകും, അങ്ങനെ യാതൊരു പ്രശ്നവും തന്നെ ഇല്ല. നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നല്ലോണം ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്താൽ മതി. അധികം സിമ്മിലിട്ട് ഫ്രൈ ചെയ്താലാണ് എണ്ണ കുടിക്കുക. അതുപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഗോൾഡൻ കളറാക്കി എടുത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.